സിഎസ്സിയുടെ ഭരണച്ചുമതല പാണക്കാട് സൈ സാദിഖലി ശിഹാബ് തങ്ങളെ ഏൽപ്പിച്ച സമസ്ത. ഇതോടെ ഹക്കീം ഫൈസി ആർജി ശരിക്കെതിരായ നിലപാടിനെ തുടർന്ന് സിഎസ്സിയിലുണ്ടായ കൂട്ടരാജിക്ക് തടയിടാൻ കഴിയുമെന്നാണ് സമസ്ത കരുതുന്നത്. അതേസമയം ഹക്കീം ഫൈസി ആർദശേരിക്ക് പിന്തുണ അറിയിച്ച് വിദ്യാർത്ഥി സംഘടനകളായ വാഫി വഫിയ യൂണിയനുകൾ പിരിച്ചുവിട്ടു. സിഐസി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഹക്കീം ഫൈസി ആർദശേരി രാജിവെച്ചതോടെ സമസ്തയിലെ പ്രബല വിഭാഗത്തിന്റെ നിലപാടിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു. ഹക്കീം ഫൈസി ആർദശേരിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സിഐസിയിൽ കൂട്ടരാജി ഉണ്ടാവുകയും ചെയ്തു. എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അടക്കമുള്ളവർ ഹക്കീം ഫൈസി ആർദശേരിക്കെതിരെ നടത്തിയ പ്രസ്താവനകളാണ് സിഐസിയിലെ കൂട്ടരാജിക്ക് കാരണമായത്. സിഐസി കമ്മിറ്റിയിലും സബ് കമ്മിറ്റിയിലും ഉള്ളവരും അധ്യാപക അനധ്യാപക ജീവനക്കാരും ഉൾപ്പെടെ 130 പേരാണ് ഇതുവരെയായി രാജി സമർപ്പിച്ചത്. ഇതോടെയാണ് പ്രശ്നം കൂടുതൽ വഷളാകും മുൻപ് പരിഹരിക്കാൻ സമസ്ത ഉന്നതതല നേതൃത്വം തന്നെ നേരിട്ടിടപെട്ടത്. മുഷാവറ തീരുമാനത്തെ തുടർന്ന് സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരും വെള്ളിയാഴ്ച പാണക്കാടെത്തി സാദിഖലി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയതും ഇതിന്റെ ഭാഗമായാണ്. സിഐസിയുടെ ഭരണച്ചുമതല പ്രസിഡന്റ് കൂടിയായ സാദിഖലി തങ്ങൾക്ക് നൽകാനുള്ള തീരുമാനത്തിന് പിറകിലും വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കുക, സമസ്തയുടെ നിലപാടിനായി പ്രതിഷേധം തണുപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ തന്നെയായിരുന്നു. അതിനിടെ വാഫി വഫിയ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥി യൂണിയനുകൾ പൂർണ്ണമായും പിരിച്ചുവിട്ടു. 9000 വിദ്യാർത്ഥികളാണ് ഇതിലുണ്ടായിരുന്നത്. ഹക്കീം ഫൈസി ആർദ്രശേരിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ഒപ്പുശേഖരണം നടത്താനും ഇവർ തയ്യാറെടുക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് സമസ്ത ഉന്നത നേതൃത്വം ഇടപെട്ട് ആർദ്രശേരി വിഭാഗത്തിനു കൂടി ഏറെ സ്വീകാര്യനായ പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങളെ മുൻനിർത്തി പ്രശ്ന പരിഹാരത്തിന് ഒരുങ്ങുന്നത്. റിയാസ് കെ എം ആർ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.